അസ്സലാമു അലൈക്കും, വെൽക്കം ടു റിന്യൂസ് വേൾഡ്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഒരു 10-15 മിനിറ്റ് വെള്ളത്തിട്ട് വെച്ചതാണ്. നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം വെള്ളത്തിൽ. ഇതിൻ്റെ വെള്ളമൊക്കെ കളയണം. നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുറിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിത് നന്നായി എടുത്തുക, ഇനി നടു വേണമെങ്കിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം, നന്നായി മിക്സ് ആക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം, ചെറുനാരങ്ങ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വേപ്പിൻ്റെ ഇല എടുത്തു മാറ്റിയിട്ടുണ്ട്, കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഇട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നമുക്ക് അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.